നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ, ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ അങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇസ്മായിൽ ഹനിയെ പല കുറിയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഹമാസും ഇസ്രായേലും യുദ്ധം തുടങ്ങിയ ദിവസം മുതൽ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്തൊരു പ്രതിജ്ഞയായിരുന്നു ഇസ്മായിൽ ഹനിയെ വധിക്കുക എന്നത്. പല കുറിയാണ് ഇസ്മായിൽ ഹനിയ ഇസ്രായേലിന്റെ നോട്ടത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയത്. പലകുറി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരെ പുറത്തു വന്നിരുന്നുവെങ്കിലും പിന്നീട് അത് തെറ്റാണ് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അൽ ജസീറ അടക്കമുള്ള ഹമാസ് വാർത്തകൾ കൃത്യമായി ഹമാസിനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് വെള്ളപൂശിയൊക്കെ തന്നെ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന പല ചാനലുകളും തന്നെയാണ് ആദ്യമായി ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നമുക്ക് വിശ്വസിക്കാം. ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇറാൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഹനിയെ താമസിച്ച വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇതോടുകൂടി ഇസ്രായേലിന്റെ ഹിറ്റ്ലിസ്റ്റിലുള്ള പ്രധാനി, അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് കയറിയടിക്കാനുള്ള ഹമാസിന് ധൈര്യവും ബുദ്ധിയും പകർന്ന ബുദ്ധിരാക്ഷസനെ ഇസ്രായേൽ വകവരുത്തിയിരിക്കുകയാണ്. ഇത് IDFന്റെ വിജയം തന്നെയാണ്. ഇസ്മായിൽ ഹനിയുടെ മരണത്തിൽ ഫലസ്തീൻ ജനതയ്ക്കും ഇസ്ലാമിക സമൂഹത്തിനും ഇറാനിൻ രാഷ്ട്രത്തിനും ഇറാൻ സായുധ സേനയിലെ സായുധ സൈനിക വിഭാഗം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അനുശോചനം അറിയിച്ചിരിക്കുകയാണ്. പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷിന്റെ സ്ഥാനോഹരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ. ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 2 മാസം മുമ്പ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഹനിയ ഇറാനിൽ എത്തിയിരുന്നു. ഇറാൻ പ്രസിഡന്റും ഇസ്മായിൽ ഹനിയയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിന്റെ കൊല്ലപ്പെട്ടവരെ മരിച്ചവരായി കണക്കാക്കരുത് എന്നാണ് ഹമാസ് അനുശോചന സന്ദേശത്തിൽ പറയുന്നത്. മറിച്ച് അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ ജീവിച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ മഹത്തായ ഫലസ്തീൻ ജനതയുടെയും അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെയും ലോകത്തിലെ എല്ലാ സ്വാതന്ത്ര്യ രാജ്യങ്ങളുടെയും ജനങ്ങളോട് ഹമാസ് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസ്ഥാനത്തിന്റെ നേതാവും പോരാളിയും രക്തസാക്ഷിയുമായ അദ്ദേഹം ഇറാനിലെ താമസസ്ഥലത്ത് സയനിസ്റ്റ് വഞ്ചനയിലൂടെ വിട പറഞ്ഞു എന്നും, നാം അള്ളാഹുവിന്റേതാണ്, അവനിലേക്കാണ് നാം എല്ലാവരും മടങ്ങുക, അത് വിജയത്തിന്റെയോ രക്തസാക്ഷിത്വത്തിന്റെയോ ജിഹാദാണ് എന്നും അനുശോചന സന്ദേശത്തിൽ ഹമാസ് വ്യക്തമാക്കുകയാണ്. 62-കാരനായ ഹനിയ 2023 മുതൽ ഖത്തറിലാണ് താമസം. 2017 മെയ്യിലാണ് ഇദ്ദേഹം ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായി ചുമതലയേറ്റത്. ഒക്ടോബർ 7 ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിന്റെ ഹനിയയുടെ നിരവധി കുടുംബാംഗങ്ങളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. April 10 പെരുന്നാൾ ദിനത്തിൽ ഹനിയയുടെ 3 മക്കളും 4 പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു. മക്കളായ ഹസീം ഹനിയ, അമീർ ഹനിയ, മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ, മോന, ഖാലിദ്, റസാൻ എന്നിവരുമാണ് കൊല്ലപ്പെട്ടത്. കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയിരുന്നു. എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ല എന്നായിരുന്നു മക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചപ്പോൾ ഇസ്മായിൽ ഹനിയ പ്രതികരിച്ചത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്മായിൽ ഹനിയെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രായേൽ ഇത്രയും നാളും മുന്നോട്ട് പൊക്കോണ്ടിരുന്നത്. എന്നെങ്കിലും ഒരിക്കൽ ഇസ്മായിൽ ഹനിയെ പൂർണ്ണമായും വധിക്കാതെ നമ്മൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ഇസ്രായേൽ കഠിന പ്രതിജ്ഞ എടുത്തിരുന്നു. അതിപ്പോൾ ശരിയായിരിക്കുകയാണ്. ഇറാനിനകത്ത് കയറിയാണ് ഇസ്രായേൽ ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതക ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നു. പക്ഷേ അപ്പോഴും ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനോഹരണ ചടങ്ങിൽ എത്തിയതുകൊണ്ട് തന്നെ ഇറാൻ തന്നെ ഇയാളെ വധിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ അത്തരം ഒരു ശ്രമം നടത്തിയാൽ അത് അങ്ങനെ നടത്താനുള്ള രീതി കുറവാണ് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ സ്കെച്ചിൽ പാളാതെ കൃത്യമായി തന്നെ ഇസ്മായിൽ ഹനിയ, അല്ലെങ്കിൽ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത്. യുദ്ധം അവസാനിപ്പിക്കുമോ അതോ ഇനി ഒരു പുതിയ യുദ്ധത്തിലേക്ക് നടക്കുമോ? കാരണം ഹമാസിന്റെ പ്രധാന തലവന്മാരെ എല്ലാം തന്നെ ഇപ്പോൾ വധിച്ചിരിക്കുകയാണ്. ബന്ദികളെ പൂർണ്ണമായും ഒരു കവചമാക്കി വെച്ചുകൊണ്ടാണ് ഹനിയ ഇത്രയും നാളും കഴിഞ്ഞിരുന്നത് നടക്കമുള്ള വാർത്തകളും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലായി ഹനിയെ കൂടി വധിച്ച ഈ ഒരു ഘട്ടത്തിൽ ഇനി എന്തായിരിക്കും യുദ്ധത്തിന്റെ ഒരു തുടർന്ന പോരെങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഈ യുദ്ധം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ, ഇപ്പോൾ ഹിസ്ബുള്ളയുമായി വലിയ രീതിയിലുള്ള ഘോര യുദ്ധത്തിനൊക്കെ തന്നെ ഇസ്രായേൽ വഴങ്ങിയിരിക്കുകയാണ്. അതിന് പിന്നിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അടക്കമുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. എന്തായാലും ഇസ്മായിൽ ഹനിയ മരിക്കുമ്പോൾ ഹമാസിന് ഏറ്റവും വലിയ വിടവ്, അല്ലെങ്കിൽ ഹമാസിന് ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി ഇസ്രായേലിന് നൽകാനില്ല എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ്.